ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിന്ദൂസ് ഡിലൈറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബീഫ് വരട്ടിയത് റെഡിയാക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ 1/2 kg ബീഫ് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെള്ളമൊക്കെ പോകാനായിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. ഈ ബീഫ് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് വേവിച്ചെടുക്കാനായിട്ട് വേണ്ടി ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon ഗരം മസാല, 8 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇങ്ങനെ നമുക്ക് അരിഞ്ഞിടാം, അല്ലെന്ന് വരി ചതച്ചാണെങ്കിലും നമുക്ക് ചേർക്കാം, അരക്കരുത് മിക്സിയിൽ. 1/4 tablespoon വിനിഗർ, 1/2 cup വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെന്ത് വരുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും 1/2 cup കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ബീഫ് ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് കുക്കർ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ നിന്ന് ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ വെയിറ്റ് വെച്ച് കൊടുക്കാം. എല്ലാ ബീഫും വേവുന്ന ടൈം ഒരേപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ എളുപ്പമായിട്ടുള്ള ബീഫാണ് നമുക്ക് കിട്ടുന്നതെന്ന് വരി വേഗം തന്നെ വെന്ത് കിട്ടും, അല്ലെന്ന് വരി കുറച്ച് ടൈമോടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഫ്ലെയിം അനുസരിച്ചിട്ടും ബീഫ് വേവുന്നതിൻ്റെ അകത്ത് വ്യത്യാസം വരും ടൈമിന്. നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ബീഫ് വെന്ത് വന്നപ്പോൾ കുറച്ച് വെള്ളവും ഉണ്ട് ഇതിൽ. ഇനി ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. കുക്കർ തുറന്ന് വെച്ചാൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 medium size സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരണം. ചെറുതായിട്ട് സവാളയുടെ നിറമൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും പെരിഞ്ചീരകവും കൂടി ചേർത്ത് ചതച്ചതിൻ്റെ മിക്സാണിത്. ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില വേണ്ട, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിന് എപ്പോഴും വെളുത്തുള്ളി കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. ഇഞ്ചി കുറച്ച് മതി. അതുപോലെ തന്നെ 1/2 teaspoon പെരിഞ്ചീരകവും ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ചതയ്ക്കാനായിട്ട്. ഒരുപാടൊന്ന് സവാള വഴന്നു പോവണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 teaspoon, മുളക് പൊടി 1/2 tablespoon. മുളക് പൊടി കുറവ് മതി നമുക്ക് ഈ ഡിഷിന്. കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. മുളക് പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ അത്രത്തോളം നമുക്ക് കിട്ടത്തില്ല ഈ ഡിഷിന്. അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. 1/4 tablespoon മല്ലിപ്പൊടി, കുരുമുളക് പൊടി 1/4 tablespoon, ഗരം മസാല 1/2 tablespoon. ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല നമ്മൾ വാങ്ങിക്കുന്നതാണെന്ന് വരിയിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കൂട്ടത്തിൽ കറുവാപ്പട്ട, ഏലക്കയൊക്കെ കൂടി ചതച്ചെടുത്തിരുന്നത് നല്ലതാണ്. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചതച്ചെടുക്കുന്നതിൻ്റെ അകത്ത് ചേർക്കാഞ്ഞ്. പെരിഞ്ചീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ ചതച്ചെടുക്കുന്നതിൻ്റെ അകത്ത്. ഇവിടെ ഇപ്പോൾ പൊടികളുടെ ഒക്കെ പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാലയൊക്കെ വഴറ്റിയെടുക്കാനും പൊടികളൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിം യൂസ് ചെയ്യല്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോന്ന് ഈ സമയത്ത് നോക്കണം. ഇല്ലാന്ന് വരിയിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി അതുപോലെ കൂടുതലോ കുറവോ ആണെന്ന് വരിയിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കുരുമുളക് പൊടിയാണ് ഈ ഡിഷിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത്രയും കുരുമുളക് പൊടി ഞാൻ ചേർത്തത്. മുളക് പൊടി അപ്പോൾ കുറവാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് 5 minutes തീരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കാം. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ബീഫിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ഡിഷ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ റെസിപ്പി തന്നെയാണിത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിഷ് തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.